എത്തിയിട്ടുള്ളത് നിങ്ങൾ പലർക്കും ഉള്ള സംശയത്തിനുള്ള ഒരു ആൻസറുമായിട്ടാണ്. എന്താണ് ഹെയർ സ്പാ? ഹെയർ സ്പാനെ കുറിച്ചിട്ട് പലർക്കും പല ധാരണകളാണ് ഉള്ളത്. ചിലവർ ചോദിക്കാറുണ്ട് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ആണോ നല്ലത് അതോ ഹെയർ സ്പാ ആണോ നല്ലത് എന്ന്. അങ്ങനെയുള്ള ഒരു ചോദ്യം വരാനുള്ള കാരണം തന്നെ ഹെയർ സ്പാ എന്താന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, എന്തിനാണ് നമ്മൾ ഹെയർ സ്പാ ചെയ്യുന്നത്, ഈ ഹെയർ സ്പാ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഹെയറിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഏത് ടൈപ്പ് ഹെയറിന് എങ്ങനത്തെ ഹെയർ സ്പാ ആണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രൊസീജിയർ ആണ് ഇതിൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പോവാണ്. അധികം ബോറടിപ്പിക്കൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ 100K സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് വിചാരിച്ചിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ എന്താണ് ഹെയർ സ്പാ എന്നാണ്. ഹെയർ സ്പാ എന്താണ്, എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കാൽപ്പിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഹെയർ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും മുടി വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹെയർ നല്ല ഷൈനി ബൗൺസി ആയിട്ട് നിൽക്കാനും ഡാൻഡ്രഫ് ഉള്ളവർക്ക് അത് റിമൂവ് ചെയ്യാനും പിന്നെ എന്താ ഡാമേജ്ഡ് ഹെയർ ആണെങ്കിൽ അത് ഓക്കെ ആവാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ സ്പാ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ്, ഒരു സ്പാ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആവുന്നതെന്നല്ലേ. എന്തായാലും അത് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അതിലെന്താന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെയർ സ്പാ ഉണ്ട്. നമ്മളിപ്പം സാലോണിൽ പോയിട്ട് ഹെയർ സ്പാ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും എന്താണ് ഹെയറിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ അവർ തന്നെത്താനവർ നോക്കും വന്നിട്ട് ഹെയറിന് എന്താണ് പ്രോബ്ലം എന്നുള്ളത്. ഒന്നിക്കിൽ നിങ്ങളുടെ ഡാമേജ്ഡ് ഹെയർ ആയിരിക്കും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പാ ആയിരിക്കും അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അവർ. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ട് എന്നാണെങ്കിൽ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള ഹെയർ സ്പാ ആയിരിക്കും അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയല്ല ഇപ്പം ഭയങ്കര ഓയിലി സ്കാൽപ്പാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹെയർ സ്പാ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ഹെയർ സ്പാസ് ഉണ്ട്. അപ്പം നമ്മൾ സാലോണിലേക്ക് ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിട്ട് പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവണം നമ്മുടെ ഹെയറിന് എന്താ പ്രോബ്ലം എന്നുള്ളത്. ഹെയർ ഫോൾ ആണോ ഉള്ളത്, ഡാൻഡ്രഫ് ആണോ ഉള്ളത്, അല്ലെങ്കിൽ ഡാമേജ്ഡ് ഹെയർ ആണോ, അങ്ങനെയുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഹെയർ സ്പാ വേണം അവിടെ എത്തിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത്ര മാത്രമാണ് എന്നുള്ളത്. ഇപ്പം കളേർഡ് ഹെയർ ആണെങ്കിൽ, കളർ ചെയ്തിട്ടുള്ള ഹെയർ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹെയർ സ്പാ ഉണ്ട്. സ്മൂത്തനിങ് ചെയ്തവർക്കാണെങ്കിൽ അങ്ങനെയുള്ള ഹെയർ സ്പാ ഉണ്ട്. കുറേ ഒരുപാട് ടൈപ്പ് ഓഫ് ഹെയർ സ്പാ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ സാലോണിൽ പോയി കഴിഞ്ഞാൽ ഹെയർ സ്പാ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ അവർ ചെയ്യുന്ന എന്താ വെച്ചാൽ ഹെയർ വാഷ് ചെയ്യും. വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ടവൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ചെയ്യും. അതിനുശേഷം അവർ ചെയ്യുന്ന എന്താ വെച്ചാൽ ഹെയർ സ്പാൻ്റെ മാസ്ക് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മാസ്കിൻ്റെ കൂടെ ഒരു ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറം പോലത്തെ ഒരു സാധനം അവരതിൽ ആഡ് ചെയ്യും ആ മാസ്കിൻ്റെ കൂടെ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്കിപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഹെയർ ഫോളിന് വേണ്ടിട്ട് അല്ലെങ്കിൽ ഡാൻഡ്രഫിന് വേണ്ടിട്ട് അങ്ങനെയുള്ള ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള അതിനുള്ളൊരു എന്താ ട്രീറ്റ്മെൻറ് എന്നുള്ള രീതിയിലുള്ളൊരു സംഭവമാണ് ആ ഒരു സെറം എന്ന് പറയുന്നത്. അതിപ്പം നമ്മൾ ഏതാണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് ആ ഒരു സെറവും വേരി ചെയ്യും. അപ്പോൾ അത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മാസ്കാണ് നമ്മുടെ എന്താ സ്കാൽപ്പിലും ഹെയറിലും അടക്കമായിട്ട് ഫുള്ളായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഹെയർ സ്പാ എന്ന് പറയുമ്പോൾ തന്നെ മസാജിങ് ആണല്ലേ. നമ്മൾ ഇപ്പം ബോഡി പാർട്ടിലായാലും ഇപ്പം എന്താ ഫുഡ് സ്പാ ആണെങ്കിലും നെക് സ്പാ ആണെങ്കിലും എല്ലാത്തിനും മസാജിങ് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അവർ കൈ വെച്ചിട്ട് നന്നായിട്ടൊരു 40-45 മിനിറ്റ് വരെ നല്ലൊരു മസാജാണ് തരുന്നത്. മസാജ് ചെയ്തതിന് ശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ അവർ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതിനുശേഷം നിങ്ങൾ ഏത് സ്പാ ആണോ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നെക്സ്റ്റ് സ്റ്റീമിങ് ചെയ്യേണ്ടത്. സ്റ്റീമിങ് മെയിനായിട്ട് എല്ലാത്തിനും വരാറുണ്ട്. പക്ഷെങ്കിൽ ഇപ്പം എന്താ ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ അത് സ്റ്റീം ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചില സ്പാ ചെയ്യുമ്പോൾ അതിന് സ്റ്റീം ഉണ്ടാവില്ല, ജസ്റ്റ് ഈ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് മസാജിങ് കഴിഞ്ഞാൽ ഒരു വാഷ് ചെയ്യും. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ഏത് സ്പാ ആണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ സ്റ്റീം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ശേഷം സ്റ്റീം ചെയ്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് മുടി എന്താ കഴുകി കളയും. ഷാമ്പു ഒന്നും യൂസ് ചെയ്യില്ല, ജസ്റ്റ് ആ മാസ്ക് ഒക്കെ കഴുകി കളഞ്ഞിട്ട് ജസ്റ്റ് അവരൊന്ന് എന്താ ബ്ലോ ഡ്രൈ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഒന്നും അപ്ലൈ ചെയ്യില്ല, ജസ്റ്റ് നോർമൽ എയർ വെച്ചിട്ടുള്ള ആ ഒരു
ഡ്രൈ ചെയ്തിട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഹെയർ സ്പാൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഇത്രയും നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ അങ്ങനെ ഒരുപാട് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള പ്രൊസീജിയർ ഒന്നല്ല. നമ്മളിപ്പം സാലോണിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹെയർ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്നത്. ഇപ്പം നമ്മളിപ്പം ഡാമേജ്ഡ് ഹെയറിനൊക്കെയുള്ള ഹെയർ സ്പാ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഹെയറിൻ്റെ സ്ട്രക്ചറിലൊന്നും മാറ്റം ഉണ്ടാവില്ല കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ കെരാറ്റിനൊക്കെ ചെയ്യാൻ പോകുമ്പോൾ എന്താ വെച്ചാൽ അയൺ ചെയ്യുന്നുണ്ടല്ലോ. അയൺ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം വേവി ഹെയർ ആണെങ്കിൽ അല്ലെങ്കിൽ കേളി ഹെയർ ആയിട്ടുള്ളവരാണെങ്കിൽ അവരുടെയൊക്കെ ഹെയർ നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. ഹെയർ സ്പാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മുടെ പ്രോബ്ലം എന്താണോ അതിനുള്ളൊരു സൊല്യൂഷൻ മാത്രമാണ്. ഹെയർ സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനല്ല നമ്മൾ പോകുന്നത്. അപ്പോൾ ഹെയർ സ്പാ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് നിൽക്കുന്നത് 15-30 days വരെയാണ് 30 days മാക്സിമം ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മന്ത്ലി ബേസിസിലെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഹെയർ സ്പാ ചെയ്തിട്ടുണ്ടാവണം ഇതിൻ്റെ പ്രോപ്പർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പം ഇന്നിപ്പം ഹെയർ സ്പാ ചെയ്തിട്ട് പിന്നെ അടുത്ത 6 months കഴിഞ്ഞിട്ടാണ് അടുത്ത ഹെയർ സ്പാ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരു കാര്യമില്ല, നിങ്ങളെ പൈസയും പോവും അതിൻ്റെ റിസൾട്ടും കിട്ടില്ല. അപ്പോൾ മാസത്തിൽ ഒരിക്കൽ ഹെയർ സ്പാ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഹെയർ സ്പാ ഏത് ഏജിലുള്ളവർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, എത്ര വയസ്സ് തൊട്ടാണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു 15 മുകളിലുള്ളവർക്ക് ഉള്ള കുട്ടികൾ തൊട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 15 താഴെയുള്ളവർ ചെയ്യാൻ നിൽക്കണ്ട. കാരണം നമ്മളിപ്പോൾ സാലോണിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും കെമിക്കൽസ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 15 മുകളിലുള്ളവർക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു റേറ്റാണ് പറയുന്നത്. ഓരോ എന്താ സാലോണിൽ ഡിപ്പെൻഡ് ചെയ്യും ഒരാൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള റേറ്റ് വരുന്നത് 1000 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർമൽ സ്പാ എനിക്ക് തോന്നുന്നത് 1000 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ പ്രോബ്ലം പറയുമല്ലോ. ഇപ്പം ഡാൻഡ്രഫിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2500 ആ ഒരു റേഞ്ചിലേക്കാണ് പോകുന്നത് അതിൻ്റെ റേറ്റ്. അത് കഴിഞ്ഞിട്ട് 3000 ആ ഒരു റേഞ്ചിനുള്ളാണ്, 1000-3000 റേഞ്ചിനുള്ളായിട്ടാണ് ഈ ഹെയർ സ്പാൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹെയർ സ്പാ ചെയ്യാൻ പോകുന്നവർ ഫസ്റ്റ് എന്താ മനസ്സിൽ വെക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഹെയറിൻ്റെ സ്ട്രക്ചറിന് ഒരു മാറ്റവും വരില്ല. നമ്മൾ ഈ കെരാറ്റിൻ സ്മൂത്തനിങ് ഒന്നും ചെയ്യുന്ന പോലെയല്ല, ജസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്ന രീതിയിലാണ് നിങ്ങൾ ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. ഭയങ്കര ഒരു എന്താ നമ്മുടെ ഒരു സ്ട്രെസ്സൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും. നന്നായിട്ടൊരു ഹെഡ് മസാജൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു സുഖമായിരിക്കും. അതുപോലെ സ്കാൽപ്പിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ സെബം പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അത് കുറയുമ്പോഴാണ് നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവുന്നത്, അത് കൂടുമ്പോഴാണ് ഭയങ്കര ഓയിലി സ്കാൽപ്പ് ആവുന്നത്. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് വെക്കാനൊക്കെ ഈ ഒരു ഹെയർ സ്പാ നല്ലതാണ്. നോർമലി പറയുകയാണെങ്കിൽ ഹെയർ സ്പാ ഇടയ്ക്ക് എല്ലാവരും ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. അത് നമ്മുടെ ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സ്മൂത്തനിങ്ങോ പോലെയൊന്നല്ല, ഒട്ടും ഹാംഫുൾ ആയിട്ടുള്ള കാര്യമല്ല, നല്ലതാണ് ഹെയറിന് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഹെയർ സ്പാനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീട്ടിൽ എങ്ങനെയാണ് ഹെയർ സ്പാ ചെയ്യുന്നതെന്നുള്ളത് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കാണുക, ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പോൾ സാലോണിൽ പോയിട്ടുള്ള ഹെയർ സ്പാ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ വേണമെന്നാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി വേണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.